എൽ ഡി എഫ് സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ കെ റെയിൽ പദ്ധതിക്കെതിരെ യു ഡി എഫ് എംപിമാർ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ഒപ്പിടാൻ തയ്യാറാകാതെ ശശി തരൂർ മാറി നിന്നത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു. നിവേദനം നൽകിയ എംപിമാരുമായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ശശി തരൂർ അപ്രതീക്ഷിത നീക്കം നടത്തിയത്. പുതുച്ചേരി എം പി വി വൈത്തിലിംഗം അടക്കമുള്ള 18 എംപിമാരാണ് യു ഡി എഫ് പക്ഷത്തു നിന്നും കെ റെയിൽ പദ്ധതിക്കെതിരെ നിവേദനത്തിൽ ഒപ്പിട്ടത്. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്ന പദ്ധതി നടപ്പാക്കരുതെന്ന് വ്യക്തമാക്കുന്നതാണ് നിവേദനം. പദ്ധതി കേരളത്തിന് പ്രയോജനപ്പെടുന്നതല്ലെന്നും ചെലവ് തുക താങ്ങാൻ കഴിയില്ലെന്നും നിവേദനത്തിൽ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പദ്ധതി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് റെയിൽവേ മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ യു ഡി എഫ് എംപിമാർ ആവശ്യപ്പെടുന്നത്. കേരൽ പദ്ധതിയുമായി ഒരു തരത്തിലും സഹകരിക്കരുതെന്നും എംപിമാർ നിവേദനത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. നിവേദനത്തിൽ ഒപ്പിടാൻ തയ്യാറാകാത്ത ശശി തരൂരിൻ്റെ നീക്കം യു ഡി എഫിനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയത്. പദ്ധതിക്കെതിരെ യു ഡി എഫ് പ്രത്യക്ഷ സമരത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് തരൂർ വ്യത്യസ്ത നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ യു ഡി എഫിനെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ കടുത്ത രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ നിവേദനത്തിൽ വയനാട്ടിൽ നിന്നുള്ള എം പി ആയ രാഹുൽ ഗാന്ധി ഒപ്പിട്ടിട്ടില്ല. രാഹുൽ ഗാന്ധി കെ റെയിലിനെതിരെയുള്ള നീക്കത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് മറച്ചു വെക്കാൻ കോൺഗ്രസ് കാര്യമായി ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 18 ലോക്സഭാ എംപിമാരാണ് യു ഡി എഫിനുള്ളത്. ശശി തരൂരും രാഹുൽ ഗാന്ധിയും ഒപ്പിടാതായതോടെ ആ കോറം തികയ്ക്കാനേ പുതുച്ചേരി എം പി വൈദ്യലിംഗത്തെയും രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ എം പി കെ സി വേണുഗോപാലിൻ്റെയും ഒപ്പുകൾ കൂടി ശേഖരിച്ചാണ് നിവേദനം നൽകിയത്. കെ റെയിലിനെതിരെയുള്ള കോലിബി സഖ്യത്തെക്കുറിച്ച് വളരെ മനോഹരമായ രീതിയിൽ വാർത്ത കൊടുത്ത കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ആ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി ഇല്ല എന്നുള്ളത് വളരെ സൗകര്യപൂർവ്വം മറന്നു. മറന്നു പോയതാണോ അതോ കൊടിക്കുന്നിൽ സുരേഷും കെ സി വേണുഗോപാലും ചേർന്ന് മാധ്യമങ്ങളെ വളരെ സൗകര്യപൂർവ്വം പറ്റിച്ചതാണോ എന്നും തീർച്ചയില്ല. എന്തായാലും കെ റെയിലിനെതിരെയുള്ള കോലിബി കൂട്ടുകെട്ടിൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ മുഖമായ എന്നെങ്കിലും കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രിയാക്കാൻ കുപ്പായം തുന്നി തയ്യാറെടുത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മണ്ടത്തരമായ വയനാട്ടിൽ മത്സരിച്ചത് ഇനി വേണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമാണോ രാഹുലിൻ്റെ ഈ നീക്കമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. അതേസമയം യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന തീരുമാനം സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്ന് തരൂർ വ്യക്തമാക്കിയിട്ടില്ല. കേരളത്തിൻ്റെ വികസനത്തിന് കേരളയിൽ പോലുള്ള പദ്ധതികൾ അനിവാര്യമാണെന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതിൻ്റെ ഭാഗമാണ് തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പുതിയ നീക്കമെന്ന വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട്. വിശ്വപൗരനായ മലയാളിയാണ് തരൂർ. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളെ കണ്ണുമടച്ചെതിർത്ത് അതിൽ രാഷ്ട്രീയം തരൂർ ഒരിക്കലും പറയില്ല. വികസന പ്രവർത്തനങ്ങളെ മുന്നണി നോക്കാതെ പിന്തുണയ്ക്കുകയാണ് തരൂർ ചെയ്യുക. തിരുവനന്തപുരം ലുലു മാൾ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് തരൂർ പറഞ്ഞ വാക്കുകൾ അതിന് ഉദാഹരണമാണ്. മുഖ്യമന്ത്രിയുടെ ഒരു ചെറിയൊരു വാക്ക് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാടിന് വികസനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഓരോരോ കാര്യത്തിന് വേണ്ടി ഞാൻ നല്ല വാക്ക് പറയുമ്പോൾ ചിലവരതിന് രാഷ്ട്രീയം കാണാൻ ഒരു ആവശ്യമില്ല. കാരണം ഞാൻ വികസനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ നാടിന് നന്നാക്കണം, ഞാൻ പ്രസിഡന്റിന് കൊടുക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ വികസനം കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണെങ്കിലും കേരളം മൊത്തം ഒരു സംസ്ഥാനമായിട്ട് വി ആർ ഓപ്പൺ ഫോർ ബിസിനസ് ഒരു സന്ദേശം കൊടുക്കാൻ അത്യാവശ്യമാണ്. നമ്മൾക്കറിയാം, ഞാൻ ഐക്യരാജ്യസഭ വിട്ടിട്ട് നാട്ടിലേക്ക് വരുന്ന മുമ്പ് ഒരു 1.5 വർഷം മുഖ്യമന്ത്രിക്കും അറിയുന്നൊരു കാര്യമാണ്, ഞാൻ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതാണ്. പല മരുനാടൻ മലയാളികളും അന്താരാഷ്ട്ര മേഖലയിലത്തെ ഇൻവെസ്റ്റേഴ്സിനെയും കണ്ടിട്ട് കേരളത്തിലെ ഓരോരോ ഗുണം ഞാൻ സംസാരിക്കുമ്പോൾ അവസാനത്തിന് അവർക്ക് ഇവിടെ എത്താനുള്ള ധൈര്യം തോന്നിയില്ല. അവരെപ്പോഴും ഹർത്താലും സ്ട്രൈക്കുകളും സമരങ്ങളും പ്രശ്നങ്ങളും സംസാരിച്ചിട്ട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾക്ക് മാറും. തമിഴ്നാടിൽ എത്ര ഗുണം കിട്ടിയിട്ടുണ്ട്, കേരളത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയും വ്യവസായികൾക്കുള്ള പരിസ്ഥിതിയും ശരിയല്ല എന്ന് ആൾക്കാർ പേടിച്ചിട്ട് അതിനെ മാറ്റാൻ നമ്മുടെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്ന് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ലൊരു കാര്യമാണ്.